നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മില്യൺ സിനിമാസ്. ദൃശ്യം എന്ന സിനിമ പ്രേക്ഷകർക്ക് നൽകിയ വിഷ്വൽ ട്രീറ്റ് ചെറുതൊന്നുമല്ല. വർഷങ്ങൾ കഴിഞ്ഞു മോഹൻലാൽ ആ കഥാപാത്രത്തിൽ നിന്നൊക്കെ എത്രയോ ദൂരം മാറി. ഈ വർഷത്തിനിടെ ഒട്ടേറെ കഥാപാത്രങ്ങൾ മോഹൻലാൽ എന്ന നടനിലൂടെ കടന്നുപോയി. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീണ്ടും ജോർജ് കുട്ടിയാകാൻ മോഹൻലാലിന് എങ്ങനെ സാധിച്ചു? മലയാളികൾ ഒന്നടങ്കം ചോദിക്കുന്നു. ദൃശ്യം ടൂവിൻ്റെ ട്രെയിലർ വന്നതിനു പിന്നാലെ പലർക്കും സംശയമാണ്. എന്നാൽ ഇത് ലാലേട്ടനാ മോനെ എന്ന് പറയുന്നതാകും ശരി. ഒരു വേഷം അനായാസം കൈകാര്യം ചെയ്യാൻ ഈ നടന് സാധിച്ചില്ലെങ്കിൽ ആ നടനെ നമ്മുടെ ലാലേട്ടൻ എന്ന് വിളിക്കില്ലല്ലോ. വീണ്ടും ജോർജ് കുട്ടി എത്തുമ്പോൾ ആ രൂപത്തിനോ ഭാവത്തിനോ നോട്ടത്തിനോ ഒരു തരി മാറ്റമില്ല. ഒന്നാം ഭാഗം ചിത്രീകരിച്ച കൂട്ടത്തിൽ രണ്ടാം ഭാഗവും ജിത്തു ജോസഫ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കാമെന്ന് തോന്നിപ്പോകാം. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞതിങ്ങനെ: ജോർജ് കുട്ടിയെ തനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അയാൾ ഏതു തരത്തിലുള്ള ആളാണെന്ന് പിടികിട്ടിയിട്ടുമില്ല. ഒരുപാട് രഹസ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. 7 വർഷം കൊണ്ട് ജോർജ് കുട്ടി വളർന്നു. ജോർജ് കുട്ടിയുടെ കുടുംബവും വളർന്നു. ഒരു ട്രെയിലർ കണ്ട് ഒന്നും വിലയിരുത്താനാകില്ല. സിനിമ കണ്ടാലേ അത് മനസ്സിലാകുമെന്നും ലാലേട്ടൻ പറയുന്നു. ദൃശ്യം ടൂവിൻ്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ എന്തോ വലിയ രഹസ്യം രണ്ടാം ഭാഗത്തിലും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാകും. എന്നാൽ ആ രഹസ്യം രഹസ്യമായിരിക്കട്ടെ എന്നാണ് മോഹൻലാൽ പറയുന്നത്. സിനിമ കണ്ട് ആ രഹസ്യം മനസ്സിലായ ഒരാൾ മറ്റൊരാൾക്ക് ആ രഹസ്യം പറഞ്ഞു കൊടുക്കരുതെന്നും എല്ലാവരും വളരെ സീരിയസ് ആയി സിനിമ കാണണമെന്നും മോഹൻലാൽ വളരെ രസകരമായി പറയുന്നു. ഈ സിനിമ 2-3 തവണ കാണേണ്ടി വരും. അപ്പോഴേ ജോർജ് കുട്ടിയെ മനസ്സിലാകുകയുള്ളൂവെന്നും ഇതൊരു ഇൻ്റലിജൻസ് സിനിമയാണെന്നും മോഹൻലാൽ പറയുന്നു. ദൃശ്യം പോലെയല്ല ദൃശ്യം 2 എന്നാണ് സംവിധായകൻ ജിത്തു ജോസഫും നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഒരു മുൻധാരണയോടുകൂടി സിനിമ കാണരുതെന്നും ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നു. സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ് വേണ്ടത്. ദൃശ്യം 1 സിനിമയിൽ ജോർജ് കുട്ടിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ധാരണയുണ്ട്. എന്നാൽ 2 സിനിമയിൽ ജോർജ് കുട്ടി ഏറെ മാറിയിരിക്കുന്നതായി മോഹൻലാൽ പറയുന്നു. അയാളുടെ കാഴ്ചപ്പാട്, സ്വഭാവം, പെരുമാറ്റം എല്ലാം മാറി. തനിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പോലെ ജോർജ് കുട്ടി മാറിയെന്നാണ് മോഹൻലാലിൻ്റെ വിലയിരുത്തൽ. ഉള്ളിലെ ചിന്തകളല്ല പുറത്ത് കാണുന്നത്. 2 സിനിമയിലൂടെ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുകയും പുതിയ ചുരുൾ ഉണ്ടാകുകയും ചെയ്യും. ദൃശ്യം പോലെ പ്രേക്ഷകരെ ആകർഷിച്ച സിനിമയുടെ 2 ഭാഗം ചെയ്യുന്നതിനാൽ വളരെ ശ്രദ്ധയോടെയാണ് കഥയും തിരക്കഥയും അഭിനയവുമെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. ഏതായാലും പ്രേക്ഷകർ ഹാപ്പിയാകുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും മോഹൻലാൽ പറയുന്നു. ജിത്തു ജോസഫ് 2 ഭാഗത്തിൻ്റെ കഥ പറയുമ്പോൾ വല്ലാത്ത ആകാംക്ഷയായിരുന്നു. നിരവധി സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലെ കഥാപാത്രങ്ങളെയും അവരുടെ മനസ്സും എനിക്കറിയാം. പക്ഷേ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. പലപ്പോഴും അപ്രതീക്ഷിതമായാണ് ആ കഥാപാത്രം പ്രതികരിക്കുന്നത്. അയാളുടെ ചിന്തകൾ പോലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ദൃശ്യത്തിൻ്റെ 3 ഭാഗം വന്നാൽ അതിലെ ജോർജ് കുട്ടിയുടെ സ്വഭാവവിശേഷങ്ങൾ എങ്ങനെയാണെന്ന് സങ്കല്പിക്കാൻ കഴിയില്ലെന്നും മോഹൻലാൽ പറയുന്നു. നമുക്കും കാത്തിരിക്കാം ദൃശ്യം 2 വേണ്ടി. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.